തൻ്റെ തീഷ്ണമായ ഭക്തിയും അഗാധമായ പാണ്ഡിത്യവും വഴി കത്തോലിക്കാ തിരുസഭയുടെ ബാല്യകാലത്ത് ഏറെ പരിചരണങ്ങൾ നൽകിപ്പോന്ന വിശുദ്ധ രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ്റെ തിരുനാളാണിന്ന്. 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സിക്കിം പ്രദേശത്ത് ഒരു വിജാതീയ സമാരിറ്റൻ കുടുംബത്തിലാണ് ജസ്റ്റിൻ ജനിച്ചത്. കത്തോലിക്കാ സഭയുടെ ബാല്യകാലമായിരുന്നു ഇത്. ജസ്റ്റിൻ ചെറുപ്പത്തിലെ ഒരു സത്യാന്വേഷകനായിരുന്നു. ലോകപ്രശസ്ത തത്വചിന്തകരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടും സൃഷ്ടാവിനെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ ജസ്റ്റിന് കഴിഞ്ഞില്ല. ഏറെ ചിന്തകനും ദുഃഖിതനുമായി ഒരിക്കൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയ കടലോരത്ത് അലസമായി നടക്കുമ്പോൾ കണ്ടുമുട്ടിയ ക്രിസ്തുമത വിശ്വാസിയായ ഒരു വൃദ്ധൻ ജസ്റ്റിനോട് വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ പറഞ്ഞു. ആർത്തിയോടെ ജസ്റ്റിൻ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു, പ്രവാചക ഗ്രന്ഥങ്ങൾ പഠിച്ചു. ക്രിസ്തുവിൻ്റെ ജീവിതം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്ന് ജസ്റ്റിന് പൂർണ്ണ ബോധ്യമായി. AD 133-ൽ തൻ്റെ 30-ാമത്തെ വയസ്സിൽ ജസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. സഭയിലെ രക്തസാക്ഷികളുടെ മാതൃകയാണ് ജസ്റ്റിനെ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ഏറെ പ്രേരിപ്പിച്ചത്. തനിക്ക് ലഭിച്ച ദൈവദാനം മറ്റുള്ളവർക്കും നൽകണമെന്ന അടങ്ങാത്ത ദാഹവുമായി ജസ്റ്റിൻ റോമിലെത്തി. അവിടെ വെച്ച് ഡീക്കൻ പദവി സ്വീകരിച്ചു. റോമിൽ കൊടിയ മതമർദ്ദനത്തിൻ്റെ കാലമായിരുന്നു അത്. അന്റോണിയൂസ് പിയൂസ് എന്ന റോമൻ ചക്രവർത്തിക്ക് ജസ്റ്റിൻ വിശ്വാസ സംബന്ധമായ ഒരു പുസ്തകം എഴുതി നൽകി. അത് വായിച്ച അന്റോണിയൂസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറി. അക്കാലത്ത് ക്രിസ്ത്യാനികൾ തങ്ങളുടെ രഹസ്യയോഗങ്ങളിൽ ശിശുക്കളെ കൊന്നുതിന്നുകയാണെന്ന് വിജാതികരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടായി. വിശുദ്ധ കുർബാനയുടെ ദിവ്യസ്വഭാവം ഗ്രഹിക്കാതെ ഉണ്ടായ ഒരു കുപ്രചരണമായിരുന്നു അത്. അതിന് വ്യക്തമായ വിശദീകരണവുമായി ജസ്റ്റിൻ രംഗത്തെത്തി. അപ്പവും വീഞ്ഞും വൈദികന്റെ കൂദാശ വചനങ്ങളാൽ യേശുവിൻ്റെ തിരുശരീരവും രക്തവുമായി തീരുന്നതിൻ്റെ ദൈവീക ഭാവം ജസ്റ്റിൻ തൻ്റെ വിശ്വാസ നീതീകരണ ഗ്രന്ഥത്തിൽ തുറന്നെഴുതി. അതോടെ വിജാതികരുടെ വായടഞ്ഞു. ഇത്തരം നിരവധി ഗ്രന്ഥങ്ങൾ ജസ്റ്റിൻ എഴുതി. അവയെല്ലാം സഭയുടെ ഈടുറ്റ പഠനഗ്രന്ഥങ്ങളായിരുന്നു, ഒപ്പം വിശ്വാസത്തിൻ്റെ അടിത്തറകളും. ഇക്കാലമത്രയും ക്രിസ്തുവിശ്വാസികളുടെ ചുടുനിണം റോമിൻ്റെ തെരുവീതികളിൽ ഒഴുകിയിരുന്നു. പാഷണ്ടികളായ മാർസിയണസ്റ്റുകൾക്കും വാലന്തീനർമാർക്കുമായി ജസ്റ്റിൻ എഴുതിയ പുസ്തകമാണ് ട്രിഫിയോടുള്ള സംഭാഷണം. ജസ്റ്റിൻ്റെ ഗ്രന്ഥങ്ങൾക്കൊന്നും അതിനെ ക്രൂരമായ മതപീഡനത്തെ തടയാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ജസ്റ്റിനും പിടിക്കപ്പെട്ടു. പ്രീഫെക്ട് റാറ്റിക്കൂസ് ജസ്റ്റിനോട് ചോദിച്ചു, ഞാൻ നിന്നെ അടിച്ചു കൊന്നതിന് ശേഷം നീ സ്വർഗത്തിലേക്ക് കയറിപ്പോകുമെന്ന് സങ്കൽപ്പിക്കുന്നുണ്ടോ? ജസ്റ്റിൻ പറഞ്ഞു, സങ്കൽപ്പിക്കുകയല്ല, ഞാൻ വിശ്വസിക്കുന്നു. വിഗ്രഹങ്ങളെ പൂജിക്കാത്തവരെ ആദ്യം ചമ്മട്ടികൊണ്ടടിക്കുക, പിന്നീട് തലവെട്ടുക, ചക്രവർത്തി കൽപ്പിച്ചു. ജസ്റ്റിൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്, വിഗ്രഹങ്ങളെ പൂജിക്കുകയില്ല. പറഞ്ഞു തീരും മുൻപ് ജസ്റ്റിൻ്റെ ശിരസ് വെട്ടിമാറ്റപ്പെട്ടു.
67 വയസ്സിൽ AD 165 ഈ രക്തസാക്ഷിത്വം. തത്വചിന്തകരുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ജസ്റ്റിൻ. ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന ഉത്തമ ബോധ്യത്തോടെയാണോ നമ്മുടെ ജീവിതം? സ്നേഹത്തോടെ, സെലസ്റ്റിൻ കുരിശിങ്കൽ.